ഗുഡ് മോർണിംഗ്. പലരും പറഞ്ഞ് രാവിലെ മുതൽ അന്വേഷിക്കുകയാണ്. എന്താ കാര്യം? തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതിന് പ്രത്യേകിച്ച് കാരണമല്ല വേണം. ഓ, വെള്ളം അടിക്കാൻ കമ്പനി വേണമായിരിക്കും. രാത്രി പോരെ, എനിക്ക് വീട്ടിൽ പോണം. ഓ, ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ വലുതല്ല, വീടും കുട്ടികളും കുടുംബവും. മനസ്സിലായില്ലേ? തന്നെ ഞാനെന്താ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ട് കിടക്കുന്നത്? അത് എന്റെ ഒരു ഒരിതുമല്ല. അവിടെ പാത്രം കഴുകലും തുണികളൊക്കെ ഒക്കെ ആയിരുന്നു ജോലിയെങ്കിലും താനും പറ്റൊരു പട്ടാളക്കാരനായിരുന്നല്ലോ എന്ന് വെച്ചിട്ടാ. മനസ്സിലായോ? എനിക്കും എന്റെ സുഹൃത്തുക്കളോ ഏറ്റവും വലുത് ആണല്ലോ അല്ലേ. പിന്നെ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ എവിടെ? അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്തു. തീർച്ചയായും. ഞാന് ഒരു രഹസ്യം തന്നോട് പറയാം. അത് താൻ നേരെ ചെന്ന കണ്ണുപൊട്ടനോടോ അല്ലെങ്കിൽ ആ മുറുക്കാൻ കടക്കാരൻ പാച്ചമ്മലോടോ ചെന്ന് പറയണം. അതിനെന്താ പറയാമല്ലോ. അല്ല, നമ്മൾ തമ്മിലുള്ള രഹസ്യം എന്തിനാ അവരോട് പോയി പറയുന്നത്? തന്റെ ഒരു സന്തോഷത്തിന്. നമ്മുടെ സന്തോഷത്തിന്. ആ കണ്ണ് ഡോക്ടർ വരുന്ന കാര്യം ആരാ പാച്ചമ്മലോട് പോയി പറഞ്ഞത്? കണ്ണ് ആരാ പാച്ചമ്മലോട് പോയി പറഞ്ഞതെന്ന് ആർക്കറിയാം? അല്ല, പാച്ചുള്ള സംഭവം അറിഞ്ഞു. പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. എന്റെ കള്ളും മേടിച്ചു കുടിച്ചോണ്ട് ഞാൻ എനിക്ക് നിന്റെ ഒരു വശത്തെ മീച്ച ഞാൻ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോടാ. എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര, അയ്യണ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമാക്കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. പല തവണ ആ എമ്പോക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന് ഒരു തെണ്ടി തറവാടുന്ന മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ. എന്നോട് പറഞ്ഞാ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ ഇടീ, പട്ടാ പകൽ ഇങ്ങനെ കൂത്താണ് നിനക്ക് നാളെ. നീ ഒരു പെണ്ണാണോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വിലത്തെ ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ ഭാര്യക്ക് എത്ര ഭർത്താക്കന്മാരാ നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. കാസർഗോട്ടുള്ള എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. വെള്ളം തരുവോ കുടിക്കാൻ? ഇവിടെ പ്രഷർ കൂടി. ഇത്രയും നേരം ആ ഗേറ്റിൽ കുത്തി ഇരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടു? കണ്ടാ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? കാലം അതായി പോയില്ലേ. കുറച്ച് വെള്ളം തമോളെ. ഇങ്ങോട്ട് കയറിയിരുന്നു. എവിടെയാ വീട്? കുറച്ച് അകലെയാ. ഇവിടെ എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ?
വീട്ടുപേര് എന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മൂന്ന് ഭർത്താവുമാണ്. ആലപ്പുഴക്കാരാ? ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ? അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവമുണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും. ഇതിനാണ് മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ ആറു മണി മുതൽ തപ്പി നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാനും വാസുദേവനും പത്താം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ, ഞാനൊന്ന് കാശ്മീരിലല്ലായിരുന്നോ? ആ ഒരു കാര്യം ചെയ്യ്, ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങി നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ? ആ അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തി പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. ആ മോളെ, ഇന്ന് തന്നെ വാസുവിന് എഴുതിക്കോ. പി കെ നായരും അമ്മ വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും. ഏ, നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് ഓർത്തവൻ നാളെ കിടണം. നീ ഇന്നയാളാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ അടുപ്പത്തിന് ഞാൻ എന്തെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടോ? നിന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ അറിവില്ല. ആട്ടെ, നിങ്ങൾ മൂന്ന് പേരില്ലേ, അവളുമായി കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനും കൂടുതൽ സൗകര്യം ആർക്കാ? ആ ഹിന്ദിക്കാരൻ സ്വന്തം ആത്മസുഹൃത്തുക്കളെ പറ്റി കൊള്ളരുതായ്മകൾ പറഞ്ഞു കൊടുത്ത് ആ അമ്മയുടെയും മോടെയും മനസ്സ് മാറ്റിയത് അവൻ ഒറ്റ ഒരുത്തനാ. അതെനിക്ക് നേരത്തെ മനസ്സിലായി. ആ മിടുക്കൻ. പക്ഷേ എനിക്ക് അവനെ തിരിച്ച് വേല വെക്കാൻ അറിയാൻ വയ്യായിട്ടല്ല. നമ്മുടെ റോഡ് വേലക്കാരനായി പോയി എന്നും പറഞ്ഞിരുന്നു. അവസാനം ആ ഹിന്ദിക്കാരൻ പെണ്ണുകൊണ്ട് പോവും. പോവും, എന്റെ ശവത്തെ ചവിട്ടി അവൻ കല്യാണ പന്തലേക്ക്. എന്നാ നീ ചവിട്ടു കൊണ്ടത്? ഞാൻ മൂന്നാമത് മാനസികമായിട്ട് പറയുന്നത് കേക്ക്, വികാരമല്ല വിവേകമാണ് ഇവിടെ ആവശ്യം. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണമെന്നാ പറയുന്നത്? പൊളിക്കണം. എന്തോന്ന്? അവന്റെ ഹിന്ദി. അമ്മാവൻ പട്ടാളത്തിലായിരുന്നില്ല, അവൻ ഈ പറയുന്ന പോലെ വല്ല ഹിന്ദി അറിയാവോ? കോപ്പറിയാം ഹിന്ദി മോനെ. എന്നിട്ടും പഠിപ്പിക്കുന്നു? അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ബലമായ സംശയം, അന്നത്തേക്കുള്ള വക അവൻ എവിടുന്നോ ഒപ്പിച്ചോണ്ട് വരികയാണെന്നാണ്. അത് കണ്ടുപിടിക്കാമോ? പൊളിക്കുന്ന കാര്യം ഞാനിട്ടു. അതും കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഒരു വരവ് വരും. അതൊരു വരവായിരിക്കും. അന്നേരം ഞാൻ വർത്തമാനം പറഞ്ഞു. ഇല്ല, ഏറ്റല്ലോ ഏറ്റു. പിന്നെ മോനെ, അന്നേ അന്ന് ആ ക്യാബറ നടക്കുമ്പോ എന്റെ ഒരു ഫോട്ടോ എടുത്തല്ലോ നിങ്ങള്, അതും പറഞ്ഞ അവൻ എന്നെ ആ വീട്ടിലിട്ട് വരട്ടുന്നത്. ആ ഫോട്ടോ ആരുടെ ഇരിക്കുക? ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഒരു രഹസ്യം പറയാം. പൊന്ന മാവാ, അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ഇല്ലേ? പിന്നെ എടുത്തതോ? അതന്ന് ആരുടെ ക്യാമറ മേടിച്ച് വെറുതെ ഫ്ലാഷ് അടിച്ച് അമ്മാവനെ ഒന്ന് വരട്ടിയതല്ലേ? അതന്നേ പോയി. സത്യം സത്യം, അമ്മാവനാണ് സത്യം. എനിക്കറിയാമായിരുന്നു അതൊരു വേലയാണെന്ന്. ആ വേല വരച്ചില്ലിരിക്കട്ടെ, അത് കളയാ. പക്ഷേ ഹിന്ദിയുടെ കാര്യം അത് ഞാൻ കൊടുക്കൈ.